ഉപഭോക്താവിൻ്റെ അതിന് പിന്നെ താരിഫും മറ്റു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ താരിഫ് വരുമ്പോഴത്തേക്കും എല്ലാവരും ആ താരിഫ് ഒന്ന് പഠിക്കണം. അതിൻ്റെ അകത്ത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു താരിഫ് പരിഷ്കരണമുണ്ട്. 2022 കറണ്ട് ചാർജ് വർധന. ഇപ്പോൾ കേരളത്തിൽ ആരോട് ചോദിച്ചാൽ പോലും കേരളത്തിൽ ഇങ്ങനെ കറണ്ട് ചാർജ് കൂട്ടൽ മാത്രമേ ഉള്ളെന്ന് പറയും. പക്ഷേ കുറഞ്ഞ കാര്യം ആരും അറിഞ്ഞില്ല. 2014 ഇപ്പോൾ ഞാൻ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പതിച്ചുകൊണ്ട് മറ്റ് ചിലരുമായിട്ടുള്ള അവരുടെ മുന്നിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു അവസരത്തിൽ 2014 റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ അഭിപ്രായം പെട്ടു. എല്ലാ കാര്യം പറഞ്ഞതിന് ശേഷം കമ്മീഷനോട് പറഞ്ഞ് ബഹുമാനപ്പെട്ട കമ്മീഷന് മുമ്പിൽ കേരളത്തിലെ 135,000 വരുന്ന ചെറുകിട വ്യവസായികൾ, വൻകിട അല്ല ചെറുകിട, അവരുടെ ഫിക്സഡ് ചാർജ് 1 kW 40 രൂപയാണ്. 10 HP എന്ന് പറഞ്ഞാൽ 8 kW, അത് പകുതി അതിൽ താഴെ ആക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ഓർഡർ വന്നപ്പം ഈ 40 രൂപ എന്നുള്ളത് 10 രൂപയാക്കി കുറച്ചു. 1 kW 40. അപ്പം നേരത്തെ 320 രൂപ അടയ്ക്കേണ്ടവർ അതിൻ്റെ 8 അടച്ചാൽ മതി. ഈ കഴിഞ്ഞ താരിഫ് ഇപ്പം മുമ്പത്തെ താരിഫിൽ 2022 താരിഫിൽ കറണ്ട് ചാർജ് കുറച്ചു. 700,000 കൺസ്യൂമേഴ്സിന് ഗുണമുണ്ട് അതിൻ്റെ. എത്ര പേരെ ശ്രദ്ധിച്ചു? ഷാജാനം ശ്രദ്ധിച്ചോ? 7A എന്നുള്ള കടകൾ, നമ്മുടെ കടകളുണ്ടല്ലോ, 7A 7B എന്നുള്ള 2 വിഭാഗങ്ങളാണ് കൊമേഴ്സ്യൽസ്. ഈ 7B എന്നുള്ള വിഭാഗത്തിൽ അവിടെ വയറിങ്ങിൻ്റെ മൊത്തം പോയിൻ്റ് 1000 വാഷിൽ താഴെയുള്ളവർ 7B, അതിന് മുകളിലുള്ളവർ 7A. അപ്പോൾ കമ്മീഷൻ ഒരു നിവേദനം കൊടുത്തു, ഞാനും കൊടുത്തു, പലരും കൊടുത്തു, വേറെ കുറേ ആൾക്കാരും കൊടുത്തിട്ടുണ്ടാവാം. അവസാനം ഞാൻ എഴുതി, ഉപജീവനത്തിന് വേണ്ടി 1-2 പേർ ചേർന്ന് നടത്തുന്ന ഫോട്ടോസ്റ്റാറ്റ് സംരംഭം, ചെറിയ ജ്യൂസ് കടകൾ, ചെറിയ റെസ്റ്റോറൻറ്റ്. അപ്പം ചെറിയ റെസ്റ്റോറൻറ്റ് ഞാൻ ഉദ്ദേശിച്ച ഭാര്യയും മക്കളും കുടുംബം നടത്തുന്ന ചെറിയ ചായക്കട, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പാലക്കാട് കൊണ്ട് എല്ലായിടത്തും ഉണ്ട്. അത് അവരെ 7A താരിഫിൽ നിന്ന് 7B താരിഫിലേക്ക് ആക്കണം എന്ന് പറയാം. അവരെ കണക്കിലോട് കൂട്ടണം, റേഞ്ച് കൂട്ടിയാൽ മതി, താരിഫിൻ്റെ സ്ലാബ് ഒന്ന് മാറ്റിയാൽ മതി. 15 ദിവസം കഴിഞ്ഞപ്പം ഗസറ്റ് വിജ്ഞാനം വന്നപ്പം സംഗതി നടന്നു കഴിഞ്ഞു. 1000 വാട്ട്സ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, 1000 വാട്ട്സ് വയറിങ് പോയിൻ്റുള്ള ഒരാളിൻ്റെ വയറിങ്ങിനെ 2000 വാട്ട്സ് വരെ ഉയർത്തിയപ്പോൾ അവർക്ക് എത്രയാണ്, എത്ര പേരറിഞ്ഞു? വ്യാപാരികളുടെ സംഘടനാദാതാവിനെ ഞാൻ ആ ഗസറ്റ് വിജ്ഞാപനത്തിൻ്റെ നമ്പർ വെച്ചിട്ട് 6 പേജിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ എഴുതി കൊടുത്തു. 1 പ്രതികരണം ഉണ്ടായില്ല. പിന്നെ എനിക്കറിയാവുന്ന കുറേ പേരോട് പറഞ്ഞു, ദാ ഇന്ന പോലെ ഗസറ്റ് വിജ്ഞാപനം ഇതുകൊണ്ട് നിങ്ങൾ കൊണ്ടേ ബില്ല് കൊണ്ടുപോയി കൊടുത്ത് റീവയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അവർക്കുറേ കിട്ടി, എനിക്കും അതിൻ്റെ അകത്തൊരു ഗുണഭോക്താവ് ഞാനും. ഇത്ര നാളും പറഞ്ഞപ്പോൾ മുഴുവനും എനിക്ക് ഗുണമില്ലായിരുന്നു, പക്ഷേ ആ ഒരു പാരിപ്രശ്നത ഞാനും ഗുണഭോക്താവ്. ഇതുപോലെയാണ് നമ്മൾ സോളാറിലെ എല്ലാത്തിലും വേണം, അല്ലാതെ മുന്നോട്ട് നീങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉത്തരവാദിത്വപൂർവം ശ്രദ്ധിക്കണം. പിന്നെ യൂസ് ആൻഡ് ത്രോ എന്നുള്ള നമ്മുടെ സംസ്കാരം കളയണം. സോമൻ റെഡിയാണ്, കുറച്ച് ഞാൻ അടുത്ത് സോമൻ വരുന്നുണ്ട്, എന്നെക്കാൾ കുറച്ചുകൂടെ കാണും. ഇപ്പോൾ ഇവിടെ ഒരു പുറയിലൊരു ലൈറ്റ് കത്തുണ്ട്, UPSൻ്റെ പോയ 7H ബാറ്ററിയാണ്. അനർട്ട് കൊടുത്ത സോളാർ പാനലിൻ്റെ ആക്രിക്കടയിൽ നിന്ന് മേടിച്ച പാനൽ 50 രൂപ. UPSൻ്റെ പോയ ബാറ്ററിക്ക് അതില്ല. ഇത് ആ ലൈറ്റ് ഈ ചുമ്മാ പരസ്യബോളിൻ്റെ ആക്രിക്കടയിൽ നിന്ന് മേടിച്ചാൽ വേണ്ട, അതെല്ലാം കൂടെ കൂട്ടി ചോദിക്കാം. എൻ്റെ വീട്ടിൽ പോയ കാറിൻ്റെ ബാറ്ററി ഉണ്ട്, 4 ലൈറ്റ് ഞാൻ നേരം വെളുക്കുന്നവരെ കത്തിക്കാം. ഇപ്പോൾ 1 എണ്ണം ചാർജ് കണ്ടോളം ഒന്നുമില്ല. ഇപ്പോൾ പോന്നപ്പം 2 ലൈറ്റ് ഓൺ ആക്കിയിട്ട്, കാരണം 3 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളില്ലോ. അന്നത്തെ ചിലപ്പം ഓവർ ചാർജായിട്ട് ബാറ്ററി പോയെങ്കിലും നിർത്തുന്നത് പകലും ലൈറ്റ്, അവിടെയും പരാതിക്കാരനായിരിക്കും ഞാൻ. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്, ചെയ്യാതിരിക്കാനും ഒരുപാട് നേരം. മറ്റൊന്നാണ് അപകടം. സാക്ഷരതയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന പോലെ ഏതാണ്ട് 260 പേരാണ് ഒരു വർഷം ശരാശരി കേരളത്തിൽ മരിക്കുന്നത്. പാലക്കാടും മരിച്ചു, ഞങ്ങളുടെ ഒരു കുറേ കണക്കുണ്ടിങ്ങനെ ഒരു തുറന്ന വേദിയിൽ വെക്കാൻ പറ്റില്ല, ഒരു ഹാളിലാണ്. അതിൻ്റെ എല്ലാം കൂടെ ഞാനൊരു 10-20 വർഷത്തെ എടുത്തപ്പോഴത്തേക്ക് ഒരു 3000 മരണത്തിൻ്റെ കണക്കുണ്ട്. മീ മറ്റേ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി അതിർത്തി കൂടെ വൈദ്യുതി പ്രവഹിച്ചു, 2 പോലീസുകാർ മരിച്ചു ഇല്ലേ. അതിനു മുമ്പ് നെന്മാറയിൽ ഒരു സ്ത്രീ ഇതേപോലെ തന്നെ കള്ളന്മാരെ പിടിക്കാൻ വെച്ചു, അവർ തന്നെ മരിച്ചു. തിരുവനന്തപുരത്ത് ഒരു സബ് ഇൻസ്പെക്ടർ ഇത് തന്നെ ചെയ്തു, ഭാര്യയെന്ന് ഇത് മറന്നുപോയി. കള്ളന്മാർ വണ്ടിയുടെ ടയർ എടുക്കാതിരിക്കാനും എന്ത് ചെയ്ത പണിയാണ്, രാവിലെ ഭാര്യ എടുത്തു, ഭാര്യയെന്ന് ഇതേ പിടിച്ചു, നിലവിളി കേട്ടു, അപ്പോഴാണ് ഇയാൾക്ക് ബോധ്യം വന്നത്. അപ്പം ഇയാളത് സ്വിച്ച് ഓഫ് ചെയ്യാനല്ല പോയത് ആ പോലീസുകാരൻ, നിലവിളി കേട്ടപ്പോൾ ഇയാൾ ആബ്സെൻ്റ് ആയി. ഭാര്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചോദിച്ചു, ഭാര്യ ജീവിച്ചു, ഈ പോലീസുകാരൻ SI മരിച്ചു. ആരാണ് ഉത്തരവാദി? ഇതെല്ലാം തിരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ കർമ്മഫലം നമ്മളിലേക്ക് തന്നെ ബുമറാങ് പോലെ വരുവാണ്. ഒരു വർഷം 20 പേരാണ് തേപ്പെട്ടി എന്ന് ഷോക്കേറ്റ് മരിക്കുന്നത്.
ഇതേണ്ട് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാം. അപ്പോൾ നിങ്ങളുടെ പലരുടെ മേശയിലും മേശപ്പുറത്ത് ചെന്നാൽ കാണുന്നത്, എൻ്റെയൊക്കെ ചോലും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ചെന്നതൊക്കെയാണ്, ഞാൻ അപ്പം തന്നെ എൻ്റെ ഒരു പരിഹാരം ആണി എടുത്തിടും, ഇങ്ങനെ പ്ലഗിൽ കുത്തിയിടും, ഇതിങ്ങനെ കോട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും അല്ലേ, മാറ്റിയിട്ട് തുണി തീർക്കും അല്ലേ ചെയ്യുന്നേ. എന്തിനാ? വളരെ ലളിതമായ പരിപാടി. ഇതിങ്ങനെ പ്ലഗിൽ കുത്തിയിടുക. നമ്മൾ മേശയിലെ പെട്ടിയുടെ അറ്റം പിന്നുണ്ട്. ഇത് അതുപോലെ ഒരാൾക്ക് ഷോക്കേറ്റം മരിച്ചില്ല. ഇവിടെ എന്താണ് ഈ കോട് പിരിഞ്ഞതാണ്. പെട്ടിയെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു നോക്കാം. മുകളിലൊരു ചരട് കെട്ടിയ ഒരു ചെറിയ ഇലാസ്റ്റിക്കും ഇലാസ്റ്റിക് കെട്ടി പെട്ടി വെച്ചാൽ ഇതൊരിക്കലും പിരിയേല. ഇത് പിരിഞ്ഞ് ഇതിൻ്റെ കമ്പി പുറത്ത് വരുമ്പം നമ്മുടെ ശരീരത്തിൽ കൊള്ളും. ശരീരത്തിൽ കൊണ്ട് ഇവിടെ കയ്യാലാണ് പറ്റുന്നത്, മിക്കവാറും വരത്തയിലാണല്ലോ തേക്കുന്നത്. അവിടെ കൊണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ കൂടെ 40 മില്ലിയാമ്പിയർ എൻ്റെ ഒരു 15 ബൾബ് കത്താനുള്ള ഏറെക്കുറെ, അതോ അതിൽ കൂടി പോയാൽ നമുക്ക് മരണം സംഭവിക്കും. അതൊഴിവാക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾക്കുള്ളൊരു കാർപ്പറ്റിടാം, ചെരുപ്പൽ നിൽക്കാം, ഏത് കാര്യം ചെയ്യാം. ഇത് വരുമ്പോഴത്തേക്കും ഇത് പിരിയേല. അപ്പോൾ ഒരു ചരടും കെട്ടി ഒരു അലാശിക്കുന്ന അത് കോർത്ത് ഒരാണി നിർജ്ജയാൽ ആ അപകടം ഒഴിവാക്കുക. അതിന് പുറമേ നിന്ന് എക്സ്പെർട്ടിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ തന്നെ മതി. അപ്പോൾ എന്താ, ഒന്ന് ഇത് നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ ആളില്ല, ഇത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെയാണ് എർത്ത്. എർത്ത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണെന്ന് ഒരു ധാരണ ആർക്കുമില്ല. ഇവിടെ ഉൾപ്പെടെ കേരളത്തിൽ മാത്രം ഇത്രയും മോശം എർത്തിങ് സ്റ്റാൻഡേർഡ് ഞാൻ കണ്ടുള്ളൂ. വേറെ കർണാടകത്തിലോ തമിഴ്നാട്ടിലൊക്കെ ചെന്നാലും, കർണാടകത്തിലൊക്കെ നിങ്ങളൊക്കെ ബന്ധുക്കൾ അവിടെ പോയി കാണാം, 5 കുറഞ്ഞ പൈപ്പ് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഇലക്ട്രിക്കൽ ഷോപ്പിൽ എർത്ത് പൈപ്പായിട്ട് കാണുകയില്ല. കേരളത്തിൽ വന്നാൽ ഇത്രയും നീളമുള്ളൊരു പൈപ്പാണ്. ഇത് മതി. എന്തിനാണിത്? നമ്മുടെ സുരക്ഷത്തിനോ ചെയ്യണം. അതോടൊപ്പം തന്നെ 2,000-3,000 കൊടുത്ത ഒരു ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഈ ELCB വെച്ചേക്കുന്നത് എന്തിനാ? എർത്തിൻ്റെ കൂടെ കാണിച്ചിട്ട് ELCB വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു രേഖാചിത്രം കാണിച്ചേക്കുന്നത്. ഇടത്ത് വശത്ത് പലരും തന്നെത്തന്നെ വയർ ചെയ്യും ന്യൂട്രൽ, വലത്ത് വശത്ത് സ്വിച്ച് ഓണാക്കി മാത്രമേ ഫേസിൽ സപ്ലൈ വരുന്നുള്ളൂ, മുകളിൽ എർത്ത് പിന്നും. അതിൻ്റെ അകത്താണ് ഉപയോഗിക്കേണ്ടത്. 8 നീളമാണ് പറയുന്നത്, 5 വേണം. 1.5 വണ്ണമുള്ള പൈപ്പ് മണ്ണിനടിയിൽ ഒരു 1.5 മുകളിൽ കാണണം. ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇപ്പോൾ ഈ ഘട്ടത്തിൽ നോക്കിയാൽ ആ എർത്ത് പോയിവാ ഇവിടുത്തെ ജീവനക്കാരൻ അതറിയത്തില്ല. ഞാൻ ഒരു 2 ഇവിടെ വന്നു. പക്ഷേ അത് നിയമപ്രകാരം ഒരു ട്രഞ്ച് കെട്ടിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കണം. ആർസഞ്ചാരം ഉള്ളിടത്താണെങ്കിൽ സ്ഥാപിക്കേണ്ടത് അതാണ്. അപ്പുറത്ത് വലത്തെ കാണുന്നത് ആർസഞ്ചാരം ഇല്ലാത്ത സ്ഥലത്ത് സ്ഥാപിക്കുന്നത്. അപ്പം പൈപ്പ് ഇട്ട് ചുറ്റും ട്രഞ്ച് കെട്ടിയാൽ മതി. ഇല്ല, ഇടത്ത വശമാണ് ആർസഞ്ചാരം ഉള്ളിടത്ത് പൈപ്പ് താത്തി വെക്കുക. പിന്നെ അതിൻ്റെ അകത്ത് ട്രഞ്ചൊന്നും വേണമെന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തേക്കുന്ന പഴയ കേടായ ടയറാണ്. ആ ടയറെടുത്ത് അങ്ങ് വെച്ചാൽ മതി. ചട്ടി വീണാലും ഒരു കുഴപ്പമില്ല. ലളിതമായിട്ട് നമുക്ക് ട്രഞ്ച് കെട്ടാകുമ്പോൾ ചിലപ്പോൾ 100-200 രൂപ മുടക്കുമായിരിക്കും. ഈ 50 കൊടുത്ത ആക്രീ ടയർ കിടന്ന് പഴയ ടയർ കിട്ടിയാലേ, അതെടുത്തങ്ങ് വെച്ചാൽ പോരെ. ചെറിയ മെറ്റലും അങ്ങോട്ടേക്ക് എന്തേ ചെയ്യാത്ത, നമുക്ക് മനസ്സില്ല, അല്ല താല്പര്യമില്ല. ദുരന്തം ഉണ്ടായിക്കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. ഇത് ഈ സ്ഥിതി ഒന്ന് ഒരു കാര്യമല്ല, പലതിലും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യത്തിനും 11 KV ലൈനിൽ തോട്ടി വീണു, മരിച്ച ആളിന് ഇവിടുത്തെ പാലക്കാട് തന്നെ ആദ്യം ഒരു സ്ത്രീ മരിച്ചു, പിന്നെ 2 പോലീസ് മരിച്ചു. ഇതേ പാലക്കാട് ജില്ലയിൽ വീണ്ടും 2 ഷോക്കേറ്റ് മരിച്ചു. ആരാണ് ഉത്തരവാദി? അവിടാണ് നമുക്ക്. അപ്പോൾ ഇത് ജനങ്ങൾ, എനിക്കൊന്നും സംഭവിക്കുകയല്ല, ബാക്കി ആൾക്കാർക്ക് സംഭവിക്കുന്ന മാത്രമേ പ്രശ്നമുള്ളൂ, എന്നെ ഒരിക്കലും ബാധിക്കുന്ന അല്ല എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഇതാദ്യം എനിക്കും വരും, അല്ല ഞാനും ഈ പ്രകൃതി നിയമത്തിന് വിധേയനാണ് എന്നൊരു തോന്നൽ. അത് ആരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ഞാനല്ല പറഞ്ഞത്, ധർമ്മപുത്രൻ പറഞ്ഞു. ഒരാളുടെ മരണം സംഭവിക്കുമ്പോൾ ഈ മരണം ഇത് പ്രകൃതി നിയമമാണെന്നും ഈ പ്രകൃതി നിയമം എനിക്കും ബാധകമാണ് എന്ന തോന്നൽ ചരിത്രാതീത കാലം മുതൽ നമ്മളിൽ ഉണ്ടാവണം. ഇന്ന് ഓരോ ദിവസം ചെല്ലും തോറും അത് ലോപിച്ച് ലോപിച്ച് വരികയാണ്. അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ അപജയത്തിനും മറ്റു കാര്യങ്ങൾക്കും വരണം. അത് നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ കൂടെ മാത്രമേ പറ്റുള്ളൂ. കുറച്ച് കാര്യങ്ങൾ തിരക്ക് കാരണം, പിന്നെ ചൂട് കാരണം സോമൻ പറയും നമുക്ക് ബൾബൊക്കെ കളയണോ, LED ബൾബ് വലിച്ചെറിയണോ. അതിൻ്റെ ഒരു LED മാറ്റി വെച്ചാൽ പോരെ, ഒരു സോൾഡറിങ് ആയണം, ഒരു മൾട്ടിമീറ്ററും ഇത്ര വയറും ഒക്കെ ഉണ്ട്. 1,000 രൂപയുടെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ മധ്യവേദന അവധിക്കാലത്ത് നിങ്ങളൊക്കെ ഷാജാനൊക്കെ നേർത്തും കൊടുത്ത് പിള്ളേരെ വിളിപ്പിച്ച് അതിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് അത് കാണിച്ചു കൊടുക്കാൻ പാടില്ലേ? പിന്നെ ഞാൻ പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ കൂടെ കറണ്ട് പോകുന്നു, രണ്ട് എൻ്റെ ശരീരത്തിൽ കൂടെ അല്ലേ കറണ്ട് പോകണേ. ഈ ബൾബിൻ്റെ ഷോർട്ടായപ്പോൾ എൻ്റെ ശരീരത്തിൽ കൂടെ കറണ്ട് പോകുമല്ലേ. എന്താ ഇതിപ്പം ഞാൻ വേർത്തിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അല്ലാത്തപ്പോഴാണെങ്കിൽ ചെറിയ ഓഡിയൻസ് ആണെങ്കിൽ അവരുടെ കയ്യെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇത് അവിടെ കറണ്ടില്ല. ഞങ്ങൾ KCB ജീവനക്കാരായിരുന്നുകൊണ്ട് ഞങ്ങളുടെ മേത്ത് കുറേ പല പ്രാവശ്യം ഷോക്ക് അടിച്ച് കുറേ കറണ്ടുണ്ട്. എന്താ ഇത്? നമ്മുടെ MNC ബൾബാണ്, അതൊന്ന് ഷോർട്ടാക്കണം. ഇപ്പം ഞാൻ ഈ വെയിലത്തുനിന്ന് വേർത്തും. വേർത്ത് കഴിയുമ്പം ഉപ്പിൻ്റെ അകത്തുകൂടെ
ഈ വൈദ്യം ഷോർട്ടാകുമ്പോൾ ഞാനൊക്കെ ഇതിൻ്റെ അത് മാജിക്കൊന്നുമില്ല. അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ശരീര കുടുംബം, നമുക്ക് ഹൃദയം പ്രവർത്തിക്കുന്നതും ഇതിൻ്റെ എല്ലാം കുഴപ്പം. അതുകൊണ്ട് പ്രധാനമായിട്ട് വരുന്നത് എന്നാ, നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ആക്കരുന്ന് കെ സി ബോർഡ് പറയാറില്ലേ, പരസ്യം കാണാറില്ലേ. നനഞ്ഞ കൈ വെച്ചാൽ പല പ്രാവശ്യം നനഞ്ഞുമ്പോൾ നമ്മൾ അടുക്കള ചെല്ലുമ്പോൾ സ്ത്രീകൾ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഉപ്പിൻ്റെ അംശം വരും. ആ ഉപ്പിൻ്റെ അംശം പറഞ്ഞു കഴിഞ്ഞാൽ അകത്തെ ടെർമിനലിലേക്ക്, സ്വിച്ചിൻ്റെ ടെർമിനിലേക്ക് എത്തും. അപ്പോൾ അവർ ഓണാക്കുമ്പോൾ, ഓണാക്കുമ്പോൾ എന്താ പറ്റുന്നത്? ഈ ശരീരത്തിൻ്റെ എല്ലാ അവയവത്തിൽ കൂടെയാണ് കയറിയിറങ്ങി പോകണം. അപ്പോൾ ഒരു ELCB ശരിയാക്കുക, എർത്ത് ശരിയാക്കുക, ഒരു 3,000 മുതൽ 6,000 രൂപ വരെ മുടക്കിയാൽ നമ്മുടെ ഒരു കുടുംബത്തിലുള്ളവരുടെ ബലപ്പെട്ട ജീവൻ നന്നാക്കാൻ നമുക്ക് സാധിക്കും. ഇതിനാണ് ഞങ്ങൾ 250 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഇവിടെ എത്തിയതും. അത് ഉത്തരവാദപ്പെട്ട ആൾക്കാരുടെ മുമ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. നിങ്ങളിലൂടെ അത് അർജുനൻ്റെ അസ്ത്രം എഴുതുന്നവരായിരിക്കണം. എനിക്ക് തുടർന്ന് സോമൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇത് അകലമായതുകൊണ്ടാണ് ഇവിടെ എനർജി മീറ്ററൊക്കെ ഉണ്ട്, ഇപ്പോൾ വിളിച്ചത് കാണാൻ പറ്റില്ല. ഇത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന ബൾബാ, കളഞ്ഞ ആ സാധനം തെരുവിൽ കിടന്നൊരു ഷട്ടിൽ കോക്കിൻ്റെ ബാറ്റ കോക്കാണ്. ഇല്ലാത്തൊരു ചെറിയ 10 രൂപയുടെ LED കയറ്റി വെച്ചു. ആകർഷകമായ ഒരു ബൾബായില്ലേ, ഇത് നമ്മളൊരു ഫ്ലവറൈസിൻ്റെ അകത്ത് കയറ്റി വെക്കാം. അപ്പോൾ ഒരു സ്വല്പം കലാപാതം ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യുമ്പം ഒരു കാര്യം ഓർക്കണം, കുട്ടികളെ പഠിപ്പിക്കരുത്, ചെയ്യുന്ന ആൾ രണ്ട് കയ്യിലും ഗ്ലൗസ് ഇട്ട് സുരക്ഷിതമായ തറയിലിരുന്നിട്ട്, ആ തറയിൽ ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന ഏതാളുടെ വീടിൻ്റെ ജോലി ചെയ്യുന്ന ആ തറയിൽ നിർബന്ധമായിട്ടും കാർപ്പറ്റ് ഇട്ടിരിക്കണം, നിർബന്ധമായിട്ടും. അതിലിരുന്ന് മാത്രം നമ്മുടെ സർക്യൂട്ട് പൂർത്തിയാവില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞു തന്ന് വേണമെങ്കിൽ 11 കെ ലൈനിലോ 220 കെ ലൈനിലോ പറഞ്ഞു തന്ന് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കാം. കാരണം നമ്മുടെ ശരീരത്തിൽ കൂടെ അയർത്ത് ഭൂമിയായിട്ട് അല്ലെ മറ്റു ലൈനുമായിട്ട് ബന്ധം വരുമ്പോൾ മാത്രമേ നമുക്ക് അപകടം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളൊക്കെ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, ഹെലികോപ്റ്റർ വന്നിരുന്നുണ്ടല്ലേ, ലൈവ് ലൈനായിട്ട് കണ്ടക്ടർ അവിടെ നിന്ന്, ഒരു പൈലറ്റും ഉണ്ട്, ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ട്, ഒരു ആമിങ് നീണ്ടുവരും, അതായിരുന്നു കൊണ്ട് കണ്ടക്ടർ ചുറ്റുന്നു, ബൈൻഡ് ചെയ്യുന്നു, ബോൾട്ട് ചെയ്യുന്നു. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് തന്നെ ലൈൻ ഓഫ്. പിന്നെ നോക്കുമ്പോൾ ആ എർത്തിങ്ങിങ് എടുക്കുമ്പോഴാണ്, സ്പാർക്കിങ് ആകുമ്പോഴാണ്, അത് ലൈവ് ലൈനിലാണ് ഈ ആൾ പണിയെടുക്കുന്നത്. കറണ്ടില്ലാത്തൊരു ഷോക്ക് അടിക്കുന്ന പേടിക്കുന്നത്, ഇയാൾ 220 കിലോ 700 കിലോ 700 കിലോ ലൈനിൽ ലൈവ് ലൈനിലാണ് ഇയാൾ പണിയെടുക്കുന്നുള്ള വസ്തുവയും ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവരെങ്കിലും അറിഞ്ഞിരിക്കണം. ശരി, സോമന് വേണ്ടി ഞാൻ മാറി കൊടുക്കുന്നു.